വളരെ സമുചിതമായി ആഘോഷിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. മുള്ളിയാവുർച്ചി സ്കൂൾ ഇവിടെ തുടക്കത്തിൽ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ രാജഗോപാലൻ സൂചിപ്പിച്ചു, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ച വിദ്യാലയം 1924 അന്ന് ഓത്തുപള്ളിക്കൂടാണ്. അന്ന് കൊടക്കാട്ട് മൊയ്തുപ്പ വല്ലാക്ക അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തും പരിസര പ്രദേശത്തുമൊക്കെ ഇതുപോലെയുള്ള ഊത്തുപള്ളിക്കൂടം അതിന് തുടക്കം കുറിച്ച ആളാണ്. അദ്ദേഹം കാര്യവട്ടത്തുകാരനാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ അറിയില്ല, നമുക്കൊന്നും തീരെ അറിയില്ല, നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അന്ന് വേങ്ങൂര് അതുപോലെ തന്നെ കണ്ണിയാല മുള്ളിയാകുറിശി ഇവിടൊക്കെ ഓത്തുപള്ളിക്കൂടായിരുന്നു. അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് മൊയ്ത് പൊല്ലാക്കായിരുന്നു. മൊയ്ത് പൊല്ലാക്കാൻ്റെ സ്കൂളാണെന്നാ പറയാം. ഒരു നൂറ്റാണ്ട് പിന്നിടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന നമ്മുടെ തലമുറ, നമ്മുടെ പൂർവികന്മാർ, ഇപ്പം നമ്മളടക്കം അറിവിൻ്റെ ആദ്യ അക്ഷരം നേടിയത് ഈ വിദ്യാലയത്തിൽ നിന്നാണ്. ഈ പ്രദേശത്ത് 10,000 ആൾക്കാർ അവർക്ക് വിവിധ മേഖലകളിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ച ഒട്ടനവധി ആൾക്കാരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുപോലെയുള്ളൊരു വിദ്യാലയം, ഈ നാട്ടിന് അക്ഷരം വിളിച്ച് നൽകിയ വിദ്യാലയം, നിരവധി പ്രതിഭാശാലികളായ ആൾക്കാരെ രാജ്യത്തിന് സംഭാവന ചെയ്ത വിദ്യാലയം, ഒട്ടനവധി ആൾക്കാർക്ക് ജോലി ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത വിദ്യാലയം, അങ്ങനെ എല്ലാം കൊണ്ടും അത് മാത്രത്തിനെ ഇതേ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഈ നാടിന് തന്നെ നേതൃത്വം നൽകിയിരുന്ന നമ്മുടെ മരക്കാരുട്ടി അജി അധികാരി എന്നൊക്കെ ഞങ്ങളൊക്കെ പറയാം. നമ്മുടെ വില്ലേജ് ഓഫീസറായിരുന്നു അദ്ദേഹം. കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ സ്ഥാപനത്തെ പരിരക്ഷിച്ചിരുന്നു. എന്ത് പ്രയാസങ്ങളും തിരക്കുകളുണ്ടെങ്കിലും തൻ്റെ മാനേജ്മെൻറ്റിലുള്ള വിദ്യാലയം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന് വലിയ താല്പര്യം അദ്ദേഹത്തിന് മരിക്കുന്നതുവരെ ഉണ്ടായിരുന്നു. മരണശേഷം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കള് അസീസും അതുപോലെ തന്നെ ഹമീദും ഇവിടെ സ്റ്റേജിലുണ്ട്. അവരും നല്ല നിലയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ പറയേണ്ട ആവശ്യമില്ല. മറ്റ് വിദ്യാലയങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമായി പൊതുവിദ്യാലയങ്ങൾ മാറി. പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ വർദ്ധിച്ചു. ഇപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന ആ ഒരു പതിവ് ജോലി മിക്കവാറും വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കണം. കാരണം കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലികമായ ചുറ്റുപാടിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവരും സമഞ്ജസമായി സമ്മേളിച്ച് വളരെ നല്ല രീതിയിൽ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്കാവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്ന വിദ്യാലയമായി പൊതുവിദ്യാലയം മാറി. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങളുടെ അഡ്മിഷൻ കൂടി, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെ അഡ്മിഷൻ കുറഞ്ഞു. കാരണം എന്താണ്, ഇവിടെ പ്രീ പ്രൈമറി മുതൽ ഇംഗ്ലീഷ് മുതൽ പ്രൈമറി ഘട്ടത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ല പ്രഗത്ഭരായ അധ്യാപകന്മാർ ഇപ്പം ഈ വിദ്യാലയത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജഗോപാലനാണ്. രാജഗോപാലൻ നമ്മുടെ നാട്ടുകാരനാണ്.
രാഘവം മാഷ മകനാണ്. ദീർഘകാലം ഈ അധ്യാപക മേഖലയിൽ ജോലി ചെയ്ത് ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. രാജഗോപാലനാണ്. ഇപ്പൊ രാജഗോപാലൻ മാഷും അദ്ദേഹത്തിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഇപ്പൊ പഴയതുപോലൊന്നുമല്ല. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന കുട്ടികളെ അധ്യാപകന്മാരും അധ്യാപികമാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ നാണിച്ചു പോകും. കുട്ടികളുടെ ചോദ്യത്തിന് മുമ്പിൽ ടീച്ചർമാർ പകച്ചു പോകും. അത്രമാത്രം പ്രതിഭാശാലികളാണ് നമ്മുടെ മക്കള്. കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ 3 വയസ്സ് മുതലേ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ലോകകാര്യങ്ങൾ വരെ അവർ നമ്മളോട് പറയും. ഇത് വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ്. ഡിജിറ്റൽ സംവിധാനത്തിന്റെ കാലഘട്ടമാണ് IT. വിവര സാങ്കേതിക വിദ്യയും ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കൂടെ നമ്മളെ മക്കളും സഞ്ചരിക്കുകയാണ്, നമ്മുടെ മക്കളും സഞ്ചരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഇപ്പൊ 4 കുട്ടികളെ ദേശീയ പുരസ്കാരത്തിന് അർഹരായി എന്ന് പറഞ്ഞു.